പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കേരളത്തിലെ റേഷൻ കടകളിൽ നിന്ന് അരി വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ്. അതായത്, സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്ന് അരി വാങ്ങുമ്പോൾ സുരക്ഷിതവും മായം കലരാത്തതാണ് എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജനങ്ങൾ ഇത് ഭക്ഷിക്കുന്നത്. എന്നാൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനങ്ങൾക്ക് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന മട്ട അരി പൊതുവിപണിയിൽ മറിച്ചു വിറ്റ ശേഷം റെഡ് ഓക്സൈഡ് അടക്കം ചേർത്ത മായം കലർന്ന അരിയാണ് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നത് എന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് എറണാകുളത്തെ 7 സ്വകാര്യ മില്ലുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷണർ നടത്തിയ പരിശോധനയിൽ വ്യാജ മട്ട അരിയും പിടികൂടിയിരുന്നു. റേഷൻ കടകളിലൂടെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനായി കർഷകരിൽ നിന്ന് നെല്ല് ശേഖരിക്കുന്നതിന് പകരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ തുകക്ക് വാങ്ങുന്ന വെള്ളയരിയും FCI ടെൻഡർ അടിസ്ഥാനത്തിൽ വാങ്ങുന്ന വില കുറഞ്ഞ അരിയും തവിടും തവിടെണ്ണയും മറ്റു രാസപദാർത്ഥങ്ങളും ചേർത്ത് നിറം മാറ്റിയിട്ടാണ് വ്യാജ മട്ട അരികൾ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ മില്ലുകളിൽ ശേഖരിക്കുന്ന അരി കഴുകിയപ്പോൾ നിറം മാറുന്നത് കണ്ടതായി ഭക്ഷ്യ കമ്മീഷണർ അംഗം പി രാജേന്ദ്രൻ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായ പരാതി ഉയർന്നതോടെ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 50 സ്വകാര്യ മില്ലുകളാണ് സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 36 എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവയാണ്. കർഷകരിൽ നിന്ന് കോടികൾ മുടക്കി സർക്കാർ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി നോഡൽ ഏജൻസിയായ സപ്ലൈകോക്ക് നൽകണമെന്നാണ് ഈ കരാറിൽ പറയുന്നത്. 100 കിലോ നെല്ല് നൽകുമ്പോൾ 64.5 കിലോ അരി മില്ലുകൾ തിരികെ നൽകും. ഒരു ക്വിന്റലിന് 214 രൂപയാണ് മില്ലുടമകൾക്ക് നൽകുന്നത്. എന്നാൽ സർക്കാർ സംഭരിക്കുന്ന ജ്യോതി, ജയ, ഉമ എന്നീ ഇനത്തിൽപ്പെട്ട മുന്തിയ ഇനം നെല്ല് സ്വകാര്യ മില്ലുടമകൾക്ക് അരിയാക്കി വിവിധ ബ്രാൻഡുകളിൽ വിൽക്കുകയും പിന്നീട് റേഷൻ കടകളിലേക്ക് വ്യാജ അരി എത്തിക്കുന്നു എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി മായം കലർത്തുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ഈ വീഡിയോ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.